ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല രണ്ട് പവർ സപ്ലൈയാണ്. ഇലക്ട്രോണിക്സ് ഐ ടി ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്കും ടെക്നീഷ്യന്മാർക്കും തൻ്റെ ലാബിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് തരം പവർ സപ്ലൈയാണ് പരിചയപ്പെടുന്നത്. ഒന്ന് മാനുവൽ ആൻഡ് ഡിജിറ്റൽ, ഒരു ഓർഡിനറി ആയത് ആംബിയർ മീറ്ററും വോൾട്ട് മീറ്ററൊക്കെ വേറെ വേറെയുള്ള 30 ആംബിയർ വരെ കറണ്ട് എടുക്കാൻ പറ്റുന്ന 10 ആംബിയർ വരെ കറണ്ട് എടുക്കാൻ പറ്റുന്ന 30 വോൾട്ട് വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 30 വോൾട്ട് വരെ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അതുപോലെ ആംബിയർ നമുക്ക് ഒരു ആംബിയർ മുതൽ അല്ലെങ്കിൽ 0 to 10 ആംബിയർ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് നല്ല കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു 12 വോൾട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം. ഒരു 12 വോൾട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൽ ലോഡ് കൊടുക്കുക. ലോഡ് കൊടുത്തൊരു ചാർജറാണ് അല്ലെങ്കിൽ നമുക്ക് ചാർജ് 12 വോൾട്ട് ചാർജറിന് എന്തായാലും ഒരു 16 വോൾട്ടൊക്കെ വേണ്ടി വരും കേട്ടോ. 16 ഒക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ട് എത്ര ആംബിയറിൽ ചാർജ് ചെയ്യണമെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ഇതിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ 2 ആംബിയറിലാണെങ്കിൽ ഒരിക്കലും 2 ആംബിയർ കൂടില്ല. 4 സെറ്റ് ചെയ്ത് 4 കൂടില്ല. ഇവിടെ എത്ര ഷോർട്ടായാലും അതിൽ കൂടുതലും അതിനുള്ള ഇതേ കറണ്ട് കൺട്രോളറൊക്കെ ഇതിനകത്തുണ്ട്. ഓവർലോഡ് കറണ്ട്, ഓവർലോഡ് പ്രൊട്ടക്ടർ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ടറുണ്ട്, ഓവർ കറണ്ട് പ്രൊട്ടക്ടറുണ്ട്, അതുപോലെ കറണ്ട് ലിമിറ്റർ ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രൊട്ടക്ടറൊക്കെ ഉള്ള ഒരു പവർ സപ്ലൈ ആണോ ഇത്. ലിഥിയം ബാറ്ററി ബൂസ്റ്റ് ചെയ്യാനും അതുപോലത്തെ 12 വോൾട്ട് ബാറ്ററികളൊക്കെ സർവീസ് ചെയ്യാനും സെല്ലുകളൊക്കെ സർവീസ് ചെയ്യാനൊക്കെ ബെസ്റ്റ് സാധനമാണ് ഈ ഒരു പവർ സപ്ലൈ. എന്നാൽ ഓരോ സെല്ലും സെപ്പറേറ്റ് എടുത്തുകൊണ്ട് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ചെറിയ ബാറ്ററികൾ 5 ആംബിയർ 2 ആംബിയർ ബാറ്ററികളൊക്കെ ബൂസ്റ്റ് ചെയ്യാനും സർവീസിനും നല്ലത് ഈ ഒരു മോഡലാണ് ഇത്. മാക്സിമം 5 ആംബിയറാണ്. വലിയൊരു ബാറ്ററിയൊക്കെ നിർമ്മിക്കും, 10 ആംബിയറിൻ്റെ 20 ആംബിയർ 30 ആംബിയർ ബാറ്ററികൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ 24 വോൾട്ട് 12 വോൾട്ട് അതുപോലെ ബാറ്ററി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഈ ഒരു പവർ സപ്ലൈ ആണ്. ഇതിൽ ഡിജിറ്റൽ മെമ്മറിയൊക്കെ ഉണ്ട്. ഒരു ലാബിലേക്കൊക്കെ ഒരു റിസർച്ച് സെൻറ്റർ സർക്യൂട്ട് ലെവലിലാണെങ്കിൽ ഇത്, അല്ല ഒരു സാധാരണ ഒരു ടെക്നീഷ്യൻ ആണെങ്കിൽ നല്ലത് ഇതാണ്. ഏതായാലും രണ്ട് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കുക. ഇതൊരു 6500 രൂപയാണ് ഇപ്പോൾ ഡൽഹിയിലെ പ്രൈസ്. ഞാനിപ്പോൾ ഡൽഹിയിലാണ്, സൺഷൈൻ എന്ന് പറയുന്ന ഒരു ഷോറൂമിലാണ്. ഇത് ആ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ഓതറൈസ്ഡ് ഡീലറാണ്. ബ്രിഡ്കോ ആണ് ഈ സൺഷൈൻ്റെ ഡീലർ. ചൈനയിലെ പ്രോഡക്റ്റ് ആണെങ്കിലും ഇന്ത്യയിലുടനീളം കിട്ടുന്ന ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. കുരിയർ ചാർജ് ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഇത് എത്ര കിലോ ഉണ്ട് മോനെ വെയിറ്റ് അറിയാം? 5 കിലോയുടെ മേലെ ഇത് പാക്കിംഗ് അടക്കം ഒരു 6 കിലോ ഒക്കെ വരും ഈ ഒരു സാധനം. കാരണം 10 ആംബിയർ 30 വോൾട്ട് പറഞ്ഞാൽ 300 വാട്ട്സ് പവർ ഉണ്ടാവും എന്നർത്ഥം. സമാനമായൊരു പ്രൊഡക്റ്റ് ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അത് ട്രാൻസ്ഫോമർ ഇല്ലാത്ത, അത് ട്രാൻസ്ഫോമർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ പവർ സപ്ലൈ ഡാമേജ് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിനകത്ത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പവർ സപ്ലൈ ആണ്. ഇതിനും അങ്ങനെ തന്നെ, പക്ഷേ ഇത് 5 ആംബിയറാണ്. ഇതിനൊരുപാട് മറ്റു ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിനും 5000 രൂപ കിട്ടും. ഇതൊരു 6500. ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ അവർ കുറച്ച് തരും. നിങ്ങൾ ചോദിക്കാൻ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട്. അതുപോലെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇതിനുണ്ട്. ഇതാ ഇപ്പോൾ കണ്ട CV. ഈ CV ഇവിടെ ഇട്ട് വെച്ചു. ഉദാഹരണത്തിന് ഒരു 5 വോൾട്ട് നമ്മൾ ഇതാക്കി എന്ന് വെക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് അങ്ങ് ഷോർട്ടായാലും ഇവിടെ നിന്ന് 5 വോൾട്ട് കിട്ടും. ഒരിക്കലും ഷോർട്ടാവില്ല, ആ വോൾട്ടേജ് വന്നുകൊണ്ടേയിരിക്കും. സെയിം അതേപോലെ നമുക്കിവിടെ CC കോൺസ്റ്റൻറ്റ് കറണ്ടാണ് ഇവിടെ. ഇവിടെ നമ്മൾ 2 ആംബിയർ സെറ്റ് ചെയ്ത് കൊടുത്താലും ഒരു 5 ആംബിയർ സെറ്റ് ചെയ്താൽ ഇവിടെ എത്ര ഷോർട്ടായാലും ആ 2 ആംബിയർ സെറ്റ് ചെയ്ത ആംബിയർ ഒഴുകിക്കൊണ്ടേയിരിക്കും, കട്ട് ഓഫ് ആവില്ല. പകരം പ്രൊട്ടക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു മോഡലിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഇതിൽ ഓവർ വോൾട്ടേജ്, ഇതാ ഓവർ കറണ്ട് പ്രൊട്ടക്ടർ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ടർ ഈ മോഡിൽ ഇട്ട് കൊടുക്കണം എങ്കിൽ ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യും. പക്ഷേ ഒരു ബൂസ്റ്റിങ്ങിനൊക്കെ നല്ലത് എപ്പോഴും ഇതുതന്നെ കേട്ടോ. ഒരു യൂണിവേഴ്സൽ സിസ്റ്റത്തിന് ഒരു യൂണിവേഴ്സൽ ബാറ്ററി ചാർജ് ചെയ്യാൻ ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ പോളിമർ ബാറ്ററി, മൊബൈൽ ബാറ്ററി, NIMH ബാറ്ററികൾ അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി എന്നീ ബാറ്ററികളൊക്കെ നിങ്ങൾ ചാർജ് ചെയ്യാനാണെങ്കിൽ ഇതാണ് നല്ലത്. ചാർജിങ് ആണ് നിങ്ങളെ ഉദ്ദേശം എങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ 4 ഡയോഡ് ബ്രിഡ്ജ് ഡയോഡ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി വോൾട്ടേജ് ഈ സർക്യൂട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോകും. പല ആളുകളും ഇങ്ങനെ ഓരോ യൂണിറ്റ് മേടിച്ചിട്ട് ബാറ്ററിയാണ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സർക്യൂട്ട് വരെ ഡാമേജ് ആയിട്ടുണ്ട്. കാരണം 5 വോൾട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടാകും, എന്നിട്ട് ഇതിലൂടെ 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്താൽ 24 വോൾട്ട് നേരെ ഈ സർക്യൂട്ട് കണ്ട് കയറും, ചീത്തയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിട്ടേൺ പോവാതിരിക്കാൻ ഇതിനകത്തൊരു ബ്രിഡ്ജ് ഡയോഡ് ഇട്ട് വെക്കണം. അടുത്ത എൻ്റെ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ബ്രിഡ്ജ് ഡയോഡ് ഇട്ട് വെക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ലാബിൽ പോയിട്ട് നാട്ടിലെത്തിയ ശേഷം കാണിക്കപ്പോൾ ഞാൻ ഡൽഹിയിലാണ്. അടുത്തൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. അപ്പോൾ ബാക്കി വിശദ വിവരങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ഇതിൻ്റെ താഴെയുള്ള നമ്പറിൽ ഡൽഹിയിൽ വിളിച്ച് ചോദിക്കുക. മലയാളികളായിരിക്കും മിക്കവാറും ഫോൺ എടുക്കുക. അവിടെ ചോദിച്ചാൽ ബാക്കി ഡീറ്റെയിൽ അവർ പറഞ്ഞുതരും. കുരിയറും അഡ്രസ്സും ഡീറ്റെയിലും കൊടുത്താൽ അവർ അയച്ചു തരും.
വിശദമായി അറിയാൻ നിങ്ങൾ ഈ ഒരു കോൾ ഈ ഒരു നമ്പറിൽ വിളിക്കാം. മലയാളികൾ എടുക്കും, എൻ്റെ ഇവിടുത്തെ ടെക്നിക്കൽ ആൾക്കാരും അല്ലാത്ത സെയിൽസ് ആൾക്കാരും ഉണ്ടാകും, അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കാം.